ഞാൻ ചോദിക്കട്ടെ, എസ് എഫ് ഐ ആണെങ്കിൽ പരീക്ഷ എഴുതേണ്ട ജോലി, കെ എസ് യു ആണെങ്കിൽ പരീക്ഷ എഴുതിയാലും ഉറക്കമൊഴിഞ്ഞ് പഠിച്ച് പരീക്ഷ എഴുതിയാലും പഠിച്ച് പരീക്ഷ എഴുതിയാൽ തന്നെ മാർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പിശുക്ക് കാണിക്കും. എസ് എഫ് ഐ ആണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. ഇവിടെ ചിലരൊക്കെ ജയിലിൽ കടന്നുകൊണ്ട് പരീക്ഷ പാസ്സാവുക, പരീക്ഷയുടെ ഫീസ് അടച്ചിട്ടില്ല, പരീക്ഷയിൽ ഹാജരായിട്ടില്ല, പക്ഷെ പാസ് എന്നാണ്. അത് ഒരുപാട് മഹാന്മാർ പഠിച്ച കോളേജാണ് മഹാരാജാസ് കോളേജ്. ആ മഹാരാജാസ് കോളേജിലാണ് ആർഷോ എന്ന എസ് എഫ് ഐ നേതാവ് ജയിലിൽ കിടന്ന് ഫീസ് അടയ്ക്കാതെ പരീക്ഷ എഴുതി എന്ന് പറഞ്ഞ് പരീക്ഷ എഴുതാതെ ഡിഗ്രി പാസ്സായി. അതിനെ ആദ്യം നമ്മുടെ ഗോവിന്ദൻ ന്യായീകരിച്ചു. ഇന്നലെ ഗോവിന്ദൻ പറയാണ് എനിക്ക് തെറ്റുപറ്റിയത്, ആർഷോ കഴിഞ്ഞപ്പോഴാണ് ഒരു വിദ്യ ഇറങ്ങിയത്, ശ്രീമതി ടീച്ചർ പോലും പറഞ്ഞു എന്നാലും എന്റെ വിദ്യ എന്ന് പറഞ്ഞ വിദ്യ. അത് തന്നെ ഗസ്റ്റ് ലെക്ചറായിട്ട് സീനിയോറിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കിയത്. ഏതായാലും ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് പോലും വിദ്യയെ പോലീസ് തൊട്ടില്ല, കാരണം പഴയ എസ് എഫ് ഐ കാര്യമാണ്. ഏതാണ്ട് 15 ദിവസമാണ് വിദ്യ ഒളിവിൽ കഴിഞ്ഞത്. ആ ഒളിവിൽ കഴിഞ്ഞ അവസാനം പോലീസിന് പിടികൊടുത്തതാണ്, രക്ഷയില്ലാതാണ്, മുൻകൂർ ജാമ്യം വരെ കോടതി തള്ളി. ആ വിദ്യയ്ക്ക് ജാമ്യം കിട്ടാനുള്ള എല്ലാ സ്ഥിതിവിശേഷവും നമ്മുടെ പോലീസുകാർ ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ, അപ്പോഴാണ് വേറൊരു എസ് എഫ് ഐ നേതാവ് കായംകുളത്ത് മൂപ്പരെ ബി കോമിന് തോറ്റു, എം കോമിന് അഡ്മിഷൻ കിട്ടി. ഇത് പഠിച്ച കോളേജിൽ നിഖിൽ തോമസ്, ഇതിന്റെയൊക്കെ പേര് ഓർക്കാൻ തെളിവാണ്, അതിനൊക്കെ തട്ടിപ്പുകാരല്ലേ. മുമ്പാണെങ്കിൽ കായംകുളം കൊച്ചുകൊണ്ട് ഇത്തിക്കാരെ പറ്റി വെള്ളായി തരുമെന്ന് മാത്രം പറഞ്ഞാൽ എല്ലാം പിടി കിട്ടുകയാണ്. ഇതാണെങ്കിൽ കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് മുഴുവൻ കള്ളത്തരം കാണിക്കും. അപ്പൊ ബി കോമിന് പഠിച്ച് പരീക്ഷ എഴുതി തോറ്റ കുട്ടി അതേ കോളേജിലെ എം കോമിന്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുമ്പോ ഞാൻ ചോദിക്കട്ടെ, കോളേജിലെ പ്രിൻസിപ്പൽ നടന്നുകൊണ്ടേ കുട്ടി പരീക്ഷ ചെയ്ത് വിട്ടു, അഡ്മിഷൻ കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥകൾ, ഒരു ഭാഗത്താണെങ്കിൽ എതിരാളികളെ, രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ ഗുണ്ടാളെ വിടുക, ഇവിടെ ശ്രീ ശക്തിയൻ എന്ന് പറയുന്നത് ദേശാഭിമാനിയുടെ ഏറ്റവും സജീവമായിട്ടുള്ള റിപ്പോർട്ടറായിരുന്നു, ഡൽഹിയിലെ മുഖ്യ പത്രാധിപരായിരുന്നു ഡൽഹിയിൽ അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തിന് വർഷങ്ങളായിട്ടാണ്, ഞാൻ എം പി ആയിരുന്ന കാലത്ത് അദ്ദേഹം ദേശാഭിമാനി റിപ്പോർട്ടറാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? അദ്ദേഹം പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റിനെ അന്ന് കൊല്ലാൻ വേണ്ടി എത്രയോ തവണ ഗുണ്ടകളെ അയച്ചു, പക്ഷേ കൂടെയുള്ള ചിലരൊക്കെ ഒറ്റിക്കൊടുത്തുകൊണ്ട് മാത്രം സംഭവം നടന്നില്ല, അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ പോയ വഴിയിലെ സുധാകരൻ ഒന്ന് പോയി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെയാ അവിടെ നടക്കും? പിന്നെ കൈതാരപ്പായയിൽ പൊതിഞ്ഞേന്റെ കഥ വേറെയില്ല, കാരണം അന്ന് ഇത് ഇത്ര വലിയ മോഡേൺ ബാഗൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് പായയിൽ പോയി. ഇങ്ങനെയുള്ള നാറുന്ന കഥകൾ പുറത്തു വരുമ്പോ അതിൽ നിന്നും ശ്രദ്ധ ഒന്ന് തിരിച്ചുവിടാനാണ് കെ പി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ കേസുകളിൽ പ്രതിയാക്കിയത്.